രണ്ട് തീപ്പെട്ടിയേ പോയിട്ടുള്ളൂ, ഒരു ഹാഫ് തീപ്പെട്ടി. വെറുതെയല്ല ഇനിയിത്. അപ്പോൾ ഇപ്പോൾ പ്രശ്നം വേറൊന്നുമല്ല. ഇതങ്ങനെ അതിൽ മണ്ണെണ്ണിക്ക് ഇനി നമുക്ക് വിറക് ഒന്ന് കത്തിക്കുക. കത്താൻ വേണ്ടി കുറച്ച് ചെറിയ വിറക് വേണം. ആ ചെറിയ വിറക് ഞാൻ എടുത്തിട്ട് വരണം. ചെറിയ വിറക് എടുക്കുക. അപ്പോൾ അത് ഞാൻ ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഇനി ചെയ്യാൻ പോകുന്ന വേറെ ഒന്നുമല്ല. കുറച്ച് ഈ സാധനം ഇതാവുമ്പോൾ നന്നായിട്ടങ്ങോട്ട് കത്തും. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അങ്ങോട്ട് അത് കത്തണം. ഏതായാലും ശരിയാവണില്ല. ഇങ്ങനെയും ഞാനിത് കത്തി വെള്ളപ്പൊക്കം വന്നാലുകൊണ്ട് എല്ലാവരും മുങ്ങി ആക്കൊന്ന് ഉണങ്ങണ്ടേ. അപ്പോൾ
ഒന്നും കത്തണില്ല. ഞാൻ കത്തിച്ചിട്ട് ഏതായാലും വരാം. അതുവരേക്ക് ഞാൻ പോ. അപ്പോൾ ഇത് ചെറുതായിട്ട് കത്തുന്നുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് കുറച്ച് ചവറക്കിട്ട് കിടക്കാം. ഇപ്പം കാണാൻ സാധിക്കും നന്നായിട്ട് പുകയൊക്കെ പോകുന്നുണ്ട്. സൈഡിൽ നിന്ന് കത്തി തുടങ്ങി. അപ്പം നമുക്ക് കണലാക്കി കാണാം. അപ്പോൾ കത്തണ കത്തൽ ഗൈസ്, ഇത് അത്യാവശ്യം നന്നായിട്ട് ഇനി നമുക്ക് ചെയ്യാം. നമ്മുടെ കുത്തി ഇറക്കാണ് വേണ്ടത്. സാധനം കയറ്റി നമ്മൾ ഇത് വെച്ചു. ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ലല്ലോ. ഊതാനായിട്ട് ഊതാനായിട്ടൊരു ഫാനൊക്കെയുണ്ട് നമുക്കതായാലും. അപ്പോൾ ചോളം കുറേ നേരം ഇങ്ങനെ ആക്കി ഇങ്ങനെ. അപ്പോൾ നമ്മുടെ ചോളമൊക്കെ നന്നായി വെന്ത് ഒരു പരിവായുണ്ട്. അപ്പോൾ ഇതിന് ഇതന്നെ ഭയങ്കരമായിട്ട് സഹായിച്ചു. ഇതാ കണ്ടോളൂ. അപ്പോൾ ഇത് നന്നായി ചുട്ടൊരു പരിപാടി. നമുക്ക് ഇത് മേടിക്കൂടെ. ഇപ്പം ഇനി നമുക്ക് ഇത് ചെറിയ ചൂടുണ്ട്. ചൂടൊന്ന് പോട്ടെ. നമുക്ക്
ഇത് ഒരു പ്ലേറ്റിലേക്ക് എന്തൊരു കമ്പിക്ക് ചൂടുണ്ട്. ഞാൻ തിന്നാൻ പോവാ. അപ്പം ഇത് നല്ല ടേസ്റ്റിൻ്റെതായി നിങ്ങളും പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ വീഡിയോ ഞാൻ എന്നിട്ടാണ് നമ്മുടെ കണ്ണല് പൊരിച്ചെടുത്താണ് ഞാനത് തിന്നാൻ പോകാം.